ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്യൂബറസ് ബിഗോണിയ നടാനുള്ള പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പോട്ടിംഗ് മിക്സ് ഒക്കെ ചോദിച്ചിരുന്നു. അങ്ങനെ ഈ സെയിം ചട്ടിക്ക് രണ്ട് ചട്ടി മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് സെയിം ചട്ടിക്ക്, അതേ ചട്ടിക്ക് കൊക്കോ പീറ്റ അതിനകത്തും. നമുക്ക് വേണ്ടത് മണ്ണ, മണലും കൂടെ ഞാൻ ചേർക്കുക. ഈ തോട് പുഴയൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ഒഴുകി വരുന്ന മണ്ണാണെങ്കിൽ ഏറ്റവും സൂപ്പറാണ് കേട്ടോ. അതായിരിക്കും ഏറ്റവും നല്ലത്. അതിൻ്റെ അകത്ത് സ്വല്പം ചെറിയ ഗ്രാനൂഡ് പോലെ കല്ലൊക്കെ കിടക്കും, അതൊന്നും പ്രശ്നമില്ല. അത് എല്ലാ ചെടികൾക്കും നല്ലതാണ്. ഇതെന്നറിയാവോ, ഇത് യഥാർത്ഥത്തിൽ മണൽ ഇവിടെ കുളം കുത്തിച്ചെന്നപ്പം കണ്ട മണലായത്. ഇതിങ്ങനെ കുറേ വാരി കിട്ടിയിരുന്നു. ഇവിടെയല്ല, നമ്മൾ താമസിക്കുന്നിടത്തല്ല, നമ്മുടെ പറമ്പില്ല. അപ്പോൾ അവിടുന്ന് ഇത് വല്ലപ്പോഴും ഞാൻ ആവശ്യപ്പെടുമ്പോൾ കൊണ്ട് തരുന്നതാണ് ഇത്, ഈ മണലെന്ന് പറയുന്നത്. മണലില്ലെങ്കിൽ എംസാൻ്റ് കഴുകി ഉപയോഗിക്കാം. തീരെ നിർവാഹമില്ല എങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് പ്രധാനമായും രണ്ട് ചട്ടി മണൽ, മണ്ണ്, ഗാർഡൻ സോയില്, ഒരു ചട്ടി കൊക്കോ പീറ്റ്, ഒരു ചട്ടി മണലാണ്. ഇനിയും വേണ്ട യഥാർത്ഥത്തിൽ കുറച്ച് കമ്പോസ്റ്റ് ആയിരുന്നു. സത്യം പറയട്ടെ, എൻ്റെ ഇതില്ലത്. ചാണകപ്പൊടി എനിക്കില്ല, നല്ല ഉണങ്ങിയ ചാണകപ്പൊടി വേണം. കാരണം ട്യൂബറസ് ബിഗോണിയൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്, അതൊക്കെ എളുപ്പത്തിൽ ഈ നനവുള്ള ചാണകപ്പൊടിയൊക്കെ ആണെങ്കിൽ പലതരം ഈ കീടബാധയൊക്കെ ഉണ്ടാകുകയും ചെടി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. പിന്നെ നമുക്ക് ഇതിനുപയോഗിക്കാൻ ഒരു കുറച്ച് എല്ലുപൊടി, കാരണം ഇതിനൊന്നും വലിയ ഒരുപാട് ആയുസുള്ള പ്ലാന്റ് അല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് എല്ലുപൊടി ഒന്നും ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. എല്ലുപൊടി ഒരു കുറച്ച്, ഇതെനിക്കൊരു നാലഞ്ച് ചട്ടിക്ക് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുക്കുന്നത്. ഇത് കാണാമല്ലോ നിങ്ങൾക്ക്, ഇത്ര എല്ലുപൊടി ധാരാളം മതി. എല്ലുപൊടിക്ക് സമാനമായിട്ട് അത്രയും വേപ്പൻ പിണ്ണാക്ക് ഞാൻ ഇട്ടു. വേപ്പൻ പിണ്ണാക്ക് കൊണ്ട് രണ്ട് ഗുണമുണ്ട്, വളവുമാണ്, ഒപ്പം പെട്ടെന്ന് കീടബാധ ഏക്കത്തില്ല. ചെറിയ കീടാണുക്കളെയൊക്കെ കൊല്ലാനുള്ള കഴിവുണ്ട്, അതിൻ്റെ സ്മെല്ല് പ്രത്യേകം ഉള്ളതുകൊണ്ട് കഴിവുണ്ട്. ഇനി നമുക്ക് ഒരു കുറച്ച് സാഫും കൂടെ ചേർക്കാം. സാഫ് ഈ ചെടിക്ക് അത്യാവശ്യമാണ്, കാരണം വെള്ളമൊക്കെ കൂടുതലായാൽ അഴുകാനുള്ള ടെൻഡൻസി ഉള്ള പ്ലാന്റാണ്. നമുക്കറിയാലോ സാഫാണിത്, ഫംഗിസൈഡ് സാഫ്. ഇതൊരു കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടാം. മതിയാവും, നിങ്ങൾ കണ്ടല്ലോ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, ഒരു ഇത്രയും മതി. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു മൂന്ന് ചട്ടി, മൂന്നോ അല്ലെ നാല് ചട്ടിയിൽ നടാനുള്ള ഇതുണ്ട്. കുറച്ച് കരിയില കമ്പോസ്റ്റ് എന്തെങ്കിലുമുണ്ട്, കരിയില പൊടി എന്തെങ്കിലുമുണ്ട്, അതും കൂടെ ചേർക്കാം. അപ്പം ഈ മിക്സർ നന്നായിട്ട് ലൂസായിട്ട് ഇരുന്നുള്ളൂ. അതുകൂടെ ഞാൻ കൊണ്ടൊന്ന് ഇടാം. ഞാൻ കമ്പോസ്റ്റ് ഇല്ലെന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുകയല്ലായിരുന്നു, കരിയില കമ്പോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ കാര്യം മറന്നുപോയി, എൻ്റെ ഒരു കാര്യം എന്നാ മറവിയാണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഇത് കമ്പോസ്റ്റ്. ഞാൻ നല്ല ചാണകപ്പുറത്തിൻ്റെ കമ്പോസ്റ്റ് പോലെ നല്ലതൊന്നുമല്ല, എങ്കിലും നമുക്ക് രണ്ട് ഗുണമുണ്ട് ഇതിന്. ഇതും ഈ മണ്ണിനെ ലൂസാക്കും വളരെ, അതുപോലെ തന്നെ നമുക്ക് ജൈവവളമാണല്ലോ. നമുക്ക് ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കരിയില കമ്പോസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയാറില്ല, നിങ്ങൾക്ക് ഈ ചട്ടിയിലോട്ടാണ് നമ്മൾ നിറയ്ക്കാൻ പോകുന്നത്. നമുക്ക് നിറയ്ക്കാം. കുരുമുളക് ഉണങ്ങുന്ന നല്ല പടുതായില എൻ്റെ അഭ്യാസമൊക്കെ കെട്ടിയം കണ്ട ഓടിക്കും. എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് പടുത മാറ്റി വെക്കണം. നല്ല പടുതായ, വലിയ പടുതായ. ബിഗോണിയയുടെ ബേസനായത് ഇതിനകത്താണ് ഞാനന്ന് പാകിയിരുന്നത്. രണ്ട് പാത്രത്തിൽ നട്ടിരുന്നു, വേറൊരു പാത്രത്തിലുണ്ടായിരുന്നു. അവിടുന്ന് തന്നെ ഒന്ന് രണ്ടെണ്ണത്തിനെ മാറ്റിവെച്ചു, ബാക്കി നമുക്ക് മാറ്റി വെക്കാൻ പ്രായമായതാണ്. ഈ ഡിഫറെൻ്റ് കളറിൽ കാണുന്നത് കണ്ടോ, ഇതെന്താ നിങ്ങൾക്കറിയാവോ, ഇത് ഗ്ലോക്സിനിയ പ്ലാന്റാണ്. ഇതുപോലെ തന്നെ ട്യൂബറസ് ബിഗോണിയയുടെ കിഴങ്ങ് പോലെ തന്നെയുള്ള കിഴങ്ങ് ആണ് ഇതിൻ്റെതും. ഒരു താരതമ്യേന ഇച്ചിരി ചെറുതാന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഒന്ന് രണ്ട് മൂന്ന്, ഇത് കണ്ടോ കുഞ്ഞു പൊടിക്ക് നിൽക്കുന്നത് കണ്ടോ, തീരെ പൊടിയായിട്ട്. അത് ഒരു ഒരു ഗ്ലോക്സിനിയായ ഇങ്ങനെ കാണുന്ന ഇതെല്ലാം ട്യൂബറസ് ബിഗോണിയയുടെ തേണ്ടൊരെണ്ണം. ഇതുകൊണ്ട് നമുക്ക് ഈ വലിപ്പമായതിനെ എല്ലാം നമുക്കിപ്പം തന്നെ മാറ്റാം. ഇതിപ്പം ശരിക്കും ഇത് ഉണങ്ങി നിൽക്കുക. നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് ഇവരെ ഒന്ന് നനച്ചിട്ടെടുക്കാം. കാരണം അല്ലെങ്കിൽ
ഇതിന്റെ വേരൊക്കെ പൊട്ടിപ്പോകും. ഇതൊക്കെ സോഫ്റ്റ് പ്ലാന്റുകളല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചോ, നന്നായിട്ട് വേരായിട്ടുണ്ട്. ഇതിന് ചുറ്റിനും വേരായിട്ടുണ്ട്. ഈ വേര് പൊട്ടാതെ നമുക്ക് ഇതിനെ നമ്മുടെ ചട്ടിയിലോട്ട് വെക്കാം. നമുക്ക് നടുക്കോട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ മിക്സിയിൽ അടുപ്പിക്കാം. അത്രേ ഉള്ളൂ. ഒരു ചെറുതാ, അയ്യോ ചെറുതാ, വേരൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. എന്നെ കൊണ്ടുപോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുക. നമുക്കിതും ചെയ്യാം. അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മൂന്ന് ട്യൂബറസ് ബിഗോണിയയുടെ പോട്ടിങ് റീപോട്ടിങ് കഴിഞ്ഞു. നമ്മൾ ഇതിന് മുമ്പ് ഗ്ലോക്സീനിയ എന്ന് പറഞ്ഞില്ലേ, അവരെ കൊണ്ട് നമുക്ക് മാറ്റി വെച്ചേക്കാം. എന്താ ഗ്ലോക്സീനിയയുടെ കിഴങ്ങ് താരതമ്യേന തീരെ ചെറുതാണ്. കണ്ടോ നിങ്ങൾ, ഇത്രയും വലുപ്പമേ ഉള്ളൂ. നമുക്കിതിനെ കൂടെ അതുപോലെ തന്നെ ഇറക്കി വെക്കാം. ഇതിൻ്റെ ഇല ഒരു കാരണവശാലും മണ്ണിൽ ടച്ചാകരുത്. ഇവിടെ നമുക്ക് പ്ലാന്റ് ചെയ്യാവേ. ഞാൻ നിങ്ങളെ കാണിക്കാം, നോക്കിക്കേ. കണ്ടോ ഗ്ലോക്സിനിയുടെ കിഴങ്ങ്? കണ്ടോ കിഴങ്ങിൽ നിന്ന് വേര് വന്നിരിക്കുന്ന. നമുക്ക് വേര് പൊട്ടാതെ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ തണ്ടയിലുമൊക്കെ വെള്ളം വീഴാതെ അതിൽ വളരെ സോഫ്റ്റായിട്ട് വെള്ളം നമുക്കൊഴിക്കാനുള്ള പുതിയൊരു സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ടേ. നല്ല വില കൊടുത്ത് മേടിച്ച ഒരു ഉപകരണമാണ് എൻ്റെ ഇരിക്കുന്നത്. കാര്യം നമുക്ക് പലതരത്തിൽ വെള്ളം ഒഴിക്കാൻ സംവിധാനം ഉണ്ടെങ്കിലും ഇത്രയും നല്ലൊരു സംവിധാനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നോക്കി, കുപ്പിയുടെ അടപ്പിൻ്റെ മുകളിൽ സൂചി കൊണ്ട് നമ്മൾ അതിനെ ഒത്തിരി സൂക്ഷ്മങ്ങൾ ഇടണം. എന്നിട്ട് നമ്മൾ സാധാ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് ഒഴിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കണ്ടോ, കാണാമോ നമുക്ക് സോഫ്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റും. കണ്ടമാനം ചെതറി പോകത്തുമില്ല, എന്നാൽ നമുക്ക് ഒഴിക്കുകയും ചെയ്യാം. ഈ പ്രത്യേകിച്ച് പെറ്റൂണിയ ചെടിക്കൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പം അതിൻ്റെ തണ്ടേ വീഴിക്കാതെ നമുക്കിങ്ങനെ ചെയ്യാം. പെറ്റൂണിയ എന്നല്ല, എല്ലാ ബിഗോണിയ ചെടികൾക്കും അതെ. എല്ലാ ബിഗോണിയ ചെടികൾക്കും വെള്ളം ഒഴിക്കുമ്പം നമുക്കിങ്ങനെ വെള്ളം ഒഴിക്കാൻ ഏറ്റവും നല്ല സംവിധാനമാണ്. ഒരു രൂപ പോലും മുടക്കണ്ട. വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കുപ്പി മതി. ആ കുപ്പിക്ക് ഇതുപോലെ ദ്വാരവിട്ട് ചെയ്താൽ മതി. പരിചരണങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ നേരത്തെ മാറ്റി വെച്ചെന്ന് പറഞ്ഞിരുന്നില്ലേ. ഇത് അത് പഴയതാണേ, പഴയ മീൻസ് ഒരാഴ്ച മുമ്പ് ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ ചെടികൾക്ക് പ്രകാശം വേണ്ടതെന്ന് ചോദിച്ചാൽ സൂര്യപ്രകാശം വേണം. അത് ഈ നേരത്തെ ഏർലി മോർണിംഗിലും ലേറ്റ് ആഫ്റ്റർനൂണിലും ഉള്ള ഒരു സൂര്യപ്രകാശം ധാരാളം മതി. ഒരു മണിക്കൂർ മാക്സിമം. ഇതിൻ്റെ മണൽ ഞാൻ പറഞ്ഞില്ല, മീഡിയം വെൽ ഡ്രെയിൻഡ് ആയിരിക്കണം. അത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞ് ഈ ചെടി ഒരിക്കലും വരൾച്ച താങ്ങാനായിട്ട് കഴിവുള്ള ചെടിയല്ല. മണ്ണിന് ഈർപ്പമുണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചെടി മച്ചൂറായി കഴിഞ്ഞ് നനയ്ക്കുമ്പോൾ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ വളരെ ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ ചേർത്ത് കൊടുക്കാം എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണേ, നല്ല കമ്പോസ്റ്റ് ആണ് ഇതിന് ഏറ്റവും നല്ലത്. അത് മറന്നു പോകരുത്. ഒരിക്കലും നട്ട് കഴിഞ്ഞ് മച്ചൂറായി കഴിഞ്ഞ് പൂക്കളൊക്കെ വന്ന് 4 മാസത്തോളം നിൽക്കും. പൂക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ അതേ ചട്ടിയിൽ ഇത് ഈ പ്ലാന്റ് കിളിർത്ത് വരും. അങ്ങനെ അതിൻ്റെ പ്രത്യേകത. അപ്പം ഞാൻ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, വെള്ളം നനയ്ക്കണം, പക്ഷേ അധികമാകരുത്. ഈ ചട്ടിയിലെ ഇത് ഞാൻ ഏറ്റവും ആദ്യം നിങ്ങളെ കാണിച്ച ഒരു ബേസിനിൽ നിൽക്കുന്ന ബാക്കിയാണ്. 2-3 ഞാൻ പറിച്ച് മാറ്റി വെച്ചതാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ സൂര്യപ്രകാശം പറഞ്ഞു, മണ്ണിൻ്റെ കാര്യം പറഞ്ഞു, ഫെർട്ടിലൈസർ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ വളരെ കുറേശ്ശെ കൊടുക്കാം. കമ്പോസ്റ്റ് ആണ് ഏറ്റവും നല്ലത്. പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല. നല്ല വെറൈറ്റി തിരഞ്ഞെടുക്കാമെന്നുള്ള, പക്ഷേ അതിന് നമുക്ക് യാതൊരു സാധ്യതയില്ല. നമുക്ക് കിട്ടുന്നത് വാങ്ങിച്ച് വെക്കാം എന്നുള്ളതല്ലായ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. ബിഗോണിയയുടെ കിഴങ്ങുകൾ കുറച്ച് ആൾക്കാർ വാങ്ങിച്ചിരുന്നു. അവർ ഇതുപോലെ 1-2 വിലയായി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വീഡിയോ ഇട്ട് തരാറുണ്ട്.
വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയർ കമന്റ് രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു.